നമസ്കാരം, വെളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പട്ടാമ്പി റോഡിന് ശാപമോക്ഷമാകുന്നു. പണികൾ നാളെ ആരംഭിക്കുമെന്ന പെരിന്തൽമണ്ണ MLA മഞ്ഞളാംകുഴി അലി. വികസന പദ്ധതികളിൽ LDF സർക്കാർ രാഷ്ട്രീയം കളിച്ചെന്ന MLA പെരിന്തൽമണ്ണയിൽ തന്നെ മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ സമ്മർദ്ദമെന്നും മഞ്ഞളാംകുഴി അലി വെളുവനാട് ന്യൂസിനോട്. മാസങ്ങളോളമായി ആളുകൾക്ക് ദുരിതയാത്ര സമ്മാനിച്ചുകൊണ്ടിരുന്ന പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിന് ഒടുവിൽ ശാപമോക്ഷമാവുകയാണ്. റോഡുമായി ബന്ധപ്പെട്ട ടാറിംഗ് പണികൾ നാളെ മുതൽ ആരംഭിക്കുമെന്ന പെരിന്തൽമണ്ണ MLA മഞ്ഞളാംകുഴി അലി വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. കുറെ പ്രശ്നങ്ങൾ ആ റോഡിലുണ്ടായിരുന്നു. പഴയകാലത്ത് ഒരു കോൺട്രാക്ടർ 6 കോടി രൂപയ്ക്ക് ഒരു കരാറെടുത്തിട്ട് അത് പൊഴിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹം പോയി. അന്ന് അതിനുശേഷം KSTP പിന്നെ ഫണ്ട് 142 കോടി രൂപ വന്നപ്പോൾ അത് നമ്മൾ ആ പുതിയ കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. പക്ഷെ പുതിയ കോൺട്രാക്ടർക്ക് നിയമപ്രകാരം അല്ലെങ്കിൽ അവരുടെ കരാർ പ്രകാരം റെഡിയായിട്ടുള്ള റോഡ്, കുഴപ്പമില്ലാത്ത റോഡ് ഏൽപ്പിച്ചു കൊടുക്കാമെന്നായിരുന്നു കരാറിലുണ്ടായിരുന്നത്. പക്ഷേ ഈ റോഡ് മുഴുവൻ അവിടെ തന്നെ കുഴപ്പമായിരുന്നു. മാത്രമല്ല അവിടുത്തെ അടിയിലുള്ള കുടിവെള്ള പദ്ധതികൾ ഇങ്ങനെ പൊട്ടുക, 34 സ്ഥലങ്ങളിൽ കുടിവെള്ള പദ്ധതികൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിർബന്ധിച്ച് കോൺട്രാക്ടറോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ മീറ്റിങ്ങൾ SC അതുപോലെ തന്നെ EU ഒക്കെ ആയിട്ട് വെച്ച് മീറ്റിങ്ങൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയോ ആയിട്ട് ആരംഭിക്കുന്നതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞങ്ങൾ. പിന്നെ ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. ആ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. റോഡ് തകർച്ചയിലായിട്ട് മാസങ്ങളായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. പൊടിപടലം കാരണം റോഡരികിലെ പല വീടുകളിലുള്ളവരും അലർജി അസുഖം കാരണം ഒഴിഞ്ഞ് വേറെയിടങ്ങളിൽ താമസമാക്കിയിരുന്നു. ജൂബിലി ജംഗ്ഷൻ മുതൽ 1 കിലോമീറ്ററോളം റോഡ് പാടെ തകർന്ന നിലയിലാണ്. അതേസമയം വികസന പദ്ധതികളിൽ LDF സർക്കാർ രാഷ്ട്രീയം കളിച്ചതും തഴഞ്ഞതുമാണ് പല പദ്ധതികളും പെരിന്തൽമണ്ണയിൽ നടപ്പിലാക്കുവാൻ കഴിയാതെ പോകുന്നത് എന്നും MLA പറഞ്ഞു. പെരിന്തൽമണ്ണ ആശുപത്രിയിൽ സാധാരണക്കാരായ ജനങ്ങള് ധാരാളം ആൾക്കാർ വരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്, മണ്ണാർക്കാട് നിന്ന്, ഒറ്റപ്പാലത്ത് നിന്ന്, ചെർപ്പളശ്ശേരി നിന്നൊക്കെ അവിടെ വരുന്നുണ്ട്. ആ ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തി കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടങ്ങളുണ്ടാണ്. അതിന് ശേഷം അവിടെ സ്റ്റാഫിന് അന്നൊരു 14 സ്റ്റാഫിനെ നമുക്ക് ലഭിച്ചു. ഈ വർഷം ഒരു പുതിയ സ്റ്റാഫിൽ നമുക്ക് വന്നിട്ടില്ല. ഇതാണ് അവിടുത്തെ കൽപ്പിച്ചുകൊണ്ട് ചെയ്തല്ലേ. അവിടെ നിലമ്പൂർ കൊടുത്തു, തിരൂര് കൊടുത്തു, ഇവിടെ മാത്രം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ്. ഒരു സംശയമില്ല, അത് മാറ്റാനുള്ളൊരു സമയം ഞാൻ പ്രവേശം നടത്തിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ മംഗളം നിൽക്കും, പെരിന്തൽമണ്ണ നിൽക്കും എന്നുള്ളൊരു ചർച്ചകൾ വെറുതെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രാഷ്ട്രീയ? ഇപ്പൊ എന്തെങ്കിലും അതൊന്നും ഒരു ചർച്ചയായിരുന്നില്ല. ഇപ്പോഴും വളരെ പിന്നെ പ്രാഥമിക ചർച്ച പോലെ അതിൻ്റെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി അവിടെ നിൽക്കാൻ പറയുകയാണെങ്കിൽ അവിടെ നിൽക്കും. വ്യക്തിപരമായി പിന്നെ 3-4 പ്രാവശ്യം ഞാൻ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. പുതിയ ഒരാള് ചെറുപ്പക്കാർ വരണം എന്ന് തന്നെയാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക്, വെളുവനാട് ന്യൂസ്.